അച്ഛന് വയ്യാത്തോണ്ട് ഞങ്ങളിന്ന് സ്കൂളിൽ പോകുന്നില്ല. അച്ഛനെ നോക്കാൻ അവിടെ ആരുമില്ലല്ലോ, ഞങ്ങളെങ്കിലും വേണ്ടേ? ഇന്നലെ ഹോസ്പിറ്റലില് അച്ഛനോട് ആരും ഇല്ലെന്നതുകൊണ്ട് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പാവം, അമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? മാളു, മോഹനണ്ണ എവിടെ? റൂമിലൊന്നും കണ്ടില്ലല്ലോ. അച്ഛൻ കുളിക്കുമായിരിക്കും. നീ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടാ, നല്ല ഇൻഫെക്ഷൻ ഉണ്ട്. റിസൾട്ട് ഞാൻ കണ്ടതാ. പാവം, ഒരുപാട് വേദന സഹിച്ചാണ്. അമ്മ, അമ്മയ്ക്ക് അച്ഛന്റെ അവസ്ഥ കണ്ടിട്ട് ഒരു വിഷമവും തോന്നുന്നില്ലേ? അച്ഛന് കുറവുണ്ടോന്ന് പോലും ചോദിച്ചില്ലല്ലോ. കുറവുണ്ടോന്ന് ചോദിക്കണമെന്നുണ്ട്. അപ്പ അങ്ങേരെ എന്നോട് ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മ വരും, പിന്നെ ചോദിക്കാൻ തോന്നില്ല. അമ്മ എന്ത് ക്രൂരയമ്മ. ഞാൻ ക്രൂരയാണോ? എന്നാ എന്നെ ഇങ്ങനെ ആക്കിയത് നിന്റെ അച്ഛനാ. അമ്മ, അമ്മ അച്ഛനെ കെയർ ചെയ്യേണ്ട സമയത്ത് കെയർ ചെയ്യാതെ പിന്നെ അച്ഛൻ നിരപരാധിയെന്നറിയുമ്പോ കുറ്റബോധം തോന്നിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് അച്ഛന് വേദന കുറവുണ്ടോന്നെങ്കിലും ചോദിക്കണ്ടേ? വാടാ, നമുക്ക് വാ. മാളു, അച്ഛന് മരുന്നൊക്കെ എടുത്തു കൊടുക്ക്, സൂക്ഷിക്കാൻ പറ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, അമ്മ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വാടാ. മോഹനേട്ടനിപ്പോ നല്ല കെയർ വേണ്ട സമയാ. അതിനെ അവര് നോക്കാന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഭക്ഷണം കഴിക്കി എടുക്കട്ടെ? അച്ഛ, ചെറിയ പുരോഗതി വന്നിട്ടുണ്ട്. ആർക്ക്? അമ്മക്ക്. അമ്മക്ക? അച്ഛ, അച്ഛന് ശരിക്കും സുഖമില്ലാതായപ്പോഴേ അമ്മ മൈൻഡ് ചെയ്തില്ലല്ലോ. അതിന് അമ്മക്ക് ചെറിയ കുറ്റബോധം തോന്നിയിട്ടുണ്ട്. കള്ളം പറയല്ലേ. അല്ല അച്ഛ, സത്യമായിട്ടും ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ അവസാനം പറഞ്ഞതാ ഹൈലൈറ്റ്. അതൊന്നുമില്ല അച്ഛ. ഒന്നില്ല. അങ്ങനെ ചോദിക്ക്. അമ്മ ഞങ്ങളോട് പറയുക, അച്ഛന് മരുന്നൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം, പിന്നെ അച്ഛൻ റെസ്റ്റ് എടുക്കണമെന്നൊക്കെ. വിശ്വാസമായോ? അത് നല്ല പോസിറ്റീവ് ആണല്ലോ. ഇനി ഞാൻ ഇതിൽ പിടിച്ചങ്ങ് കേറും. അമ്മ ഞങ്ങളോട് പറഞ്ഞ അച്ഛന്റെ കാര്യം നോക്കാൻ, അല്ലാതെ അമ്മ നോക്കാനല്ല. അത് മതി, എനിക്ക് എന്ത് വന്നാലും ഒരു കുഴപ്പമില്ലാന്നല്ല അവള് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഒരു വയറുവേദന വന്നപ്പോ എന്നെ നോക്കണം എന്ന് പറഞ്ഞില്ല. അച്ഛാ, നമുക്ക് പുതിയ പ്ലാൻ ആലോചിച്ചാലോ? എന്റെ പൊന്നോ, വേണ്ട. അതെന്താ അച്ഛാ? നിന്റെ ഒക്കെ എല്ലാ ചണ്ണാപ്പൊളി ഐഡിയയും പൊട്ടി പാളിച്ചായില്ലേ, ഇനി വേണ്ട. ശരി, ഞങ്ങളുടെ പ്ലാൻ വർക്ക്ഔട്ട് ആയില്ല. ഓക്കെ, അച്ഛന്റെ പ്ലാൻ വർക്ക്ഔട്ട് ആയോ? എന്റെ ഐഡിയ പാളിപ്പോയത് പോട്ടെ, അത് വിട്. നീ എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ അവരുടെ അടുത്ത് തെറ്റൊക്കെ ചെയ്ത് പോയി ഏറ്റു പറഞ്ഞത്. എന്നിട്ട് എന്താ ഉണ്ടായത്? വെല്ലോ ഉണ്ടായ. ഇനി എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം. നീപ്പോ ചെന്ന് എനിക്ക് ഫുഡ് എടുത്തു വെക്ക്. അച്ഛാ, അച്ഛാ ആപത്തിലേക്കാണ് പോകുന്നത്. ഓ, സാരമില്ല, ഞാനത് ഒറ്റക്ക് അങ്ങ് സഹിച്ചോളാം. ശരി, ഓക്കെ, അച്ഛന് ഇഷ്ടം പോലെ. പക്ഷെ അച്ഛൻ ഇവിടെ ഇരുന്ന് കരയുന്ന ഞങ്ങൾ കാണേണ്ടി വരരുത്. ഞാൻ കരയില്ല, ഇതിൽ ഞാൻ വിജയിക്കുന്നു. ഞാനും ആവണി ഒന്നിക്കും. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങളിപ്പോ